മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായമാണ് സാഖ്യയോഗം സാഖ്യയോഗത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഭയാത് രണാതുപരഥം മംസ്യന്തേത്വം മഹാരഥ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് നാം എടുത്തു വന്നത് ശ്ലോകത്തിന് ലൗകികരീതി ഉള്ള അർത്ഥം അനിവാര്യമായിരിക്കുന്ന ഈ യുദ്ധം അർജുന നീ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് മഹാഭാരത യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയവനായി നിന്നെ മഹാരഥന്മാർ കണക്കാക്കും മഹാരഥ ശബ്ദത്തിന് ആയിരം പതിനായിരം പേരോട് ഒറ്റയ്ക്ക് എതിർക്കുന്നവനാണ് മഹാരഥൻ ലൗകികാർത്ഥത്തിലുള്ള തലം നാം കാണുകയുണ്ടായി മഹാരഥ ശബ്ദം പതിനായിരം ശത്രുക്കളോട് എതിർക്കുന്നു എന്നതിന് ആന്തരിക ശത്രുക്കളോട് ശത്രുക്കളോടെതിർക്കുന്നതാണ് അതിനുപോൽബലകമായി അർജുനൻ്റെ ചിന്തകളെ നാം അല്പമൊന്ന് നോക്കിക്കാണുകയുണ്ടായി മൂന്നാം അധ്യായം അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്ന സമയത്ത് ശത്രുക്കൾ എന്നത് കാമമാണ് കാമത്തിൽ നിന്നുളവാകുന്ന ക്രോധമാണ് എന്ന് പടിപടിയായി പറയുന്നു കാമക്രോധാദികൾ ശത്രുക്കളാണ് എന്ന് പറയുമ്പോൾ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും കൂടെ അഥവാ കാമത്തിൽ നിന്ന് ഉൽപ്പന്നമായ ക്രോധത്തിനൊപ്പം എത്രയായിരം ശത്രുക്കളാണ് നിൽക്കുന്നത് എന്തെല്ലാം ആസൂത്രിത നടപടികളാണ് അത് അവയെയെല്ലാം നിഷ്പക്ഷവും ശുദ്ധവുമായ ബുദ്ധി താൻ ഒറ്റയ്ക്ക് നിന്ന് വേണം നേരിടാൻ സഹായത്തിന് സമാന ചിന്താഗതികളുള്ള ഒരു ഭാവവും കൂടെ വരാനില്ല അതുകൊണ്ട് രണാങ്കണത്തിൽ എല്ലാ മനുഷ്യനും സത്യത്തിൽ തനിശാണ് തൻ്റെ വാസനകളാണ് അവൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രബലമായ ശത്രു അവന് ലൗകികമായി വന്നിരിക്കുന്ന വർണ്ണമുണ്ട് യുദ്ധത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം വിരാട് സങ്കല്പത്തിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ രക്ഷകനായി വരുന്ന ഭുജം ക്ഷത്രിയ സ്ഥാനത്തുള്ളതാണ് അഥവാ ക്ഷത്രിയൻ വിരാട്ടിൻ്റെ ഭുജമാണ് തൻ്റെ വർണ്ണം എന്ന ബോധം ചാതുവർണ്ണ്യം അറിഞ്ഞ് അത് അധീയമായി കഴിഞ്ഞ് അതീതമായ ആ അറിവുകൊണ്ട് യു യു ശബ്ദത്തിന് യോധൃശബ്ദത്തിന് അങ്ങനെ ഒരു വിൽപ്പത്തിയും കൂടിയുണ്ട് അതുകൊണ്ട് ഒരുവൻ യോദ്ധാവായിത്തീരുന്നത് അതിലഭിമാനമുണ്ടാകുന്നത് തൻ്റെ വർണ്ണത്തിൽ അങ്കിതമായാണ് അതിനെ തിരിച്ചറിയുക അതിനെ തൻ്റെയും തൻ്റെ കർത്തവ്യകർമ്മങ്ങളുടെയും വിശാല വിശ്വത്തിൻ്റെയും നന്മയ്ക്കുതകുമാർ നിലനിർത്തുക അങ്ങനെ നിലനിർത്തി ഈ വർണ്ണത്തെ അതിക്രമിക്കുമ്പോഴാണ് സൂക്ഷ്മങ്ങളായ ആത്മപ്രകാശ രശ്മികൾ തന്നിൽ നിന്ന് നാലുപാടും പ്രസരിക്കുന്നത് വർണ്ണത്തെ അതിക്രമിക്കുമ്പോൾ വർണാതിരീക്തൃതമായ ഒരാത്മപ്രകാശം അവരിലുണ്ടാവും ബ്രഹ്മവർച്ചസായി മാറും അതിന് കുലധർമ്മങ്ങളെയെല്ലാം നിലനിർത്തി വേണം അതിക്രമിക്കാൻ വ്യത്യസ്തങ്ങളായ കുലങ്ങൾ ദേശകാല പ്രചോദിതങ്ങളായി മനുഷ്യരുടെ ഇടയിൽ നിലനിന്ന് പോയിരുന്നു അവയൊക്കെ ഈ ഭൂമിക്ക് വളരെ സംഭാവന ചെയ്തവരാണ് ഇന്നും നമ്മുടെ നേതൃമന്യന്മാർ ആ സമുദായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ അവരെയൊക്കെ പ്രശംസിച്ച് പറയും അവരുടെ പൂർവ്വകാലീനങ്ങളായ കർമ്മങ്ങളെയും പ്രശംസിക്കും ഒപ്പം വ്യക്തിപരമായി അവരുടെ ഭേദബുദ്ധിയെ നിലനിർത്തുവാനും മറ്റുള്ളതിനോട് മത്സരിക്കുവാനുമുള്ള വിത്തിട്ട് കൊടുക്കുകയും ചെയ്യും പുറത്തു വന്നു കഴിഞ്ഞ സാമൂഹിക ക്രമത്തിൽ ഇവയൊക്കെ ഉടച്ചുപാർക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറയും വളരെ വികലമാണിത് ജൈവവൈവിധ്യത്തെ ആകെ നിലനിർത്തുവാനുള്ള വഴി അവ തമ്മിലുള്ള ഭേദബുദ്ധിയെ അകറ്റുക എന്നുള്ളതും വൈവിധ്യത്തെ ഭേദബുദ്ധിയില്ലാത്ത ഒരു ലോകത്തിന് അനുകുണമായി നിലനിർത്തുക എന്നുള്ളതുമാണ് പാരമ്പര്യ സംവേദ്യമായ അറിവിൽ പിതാമഹൻ പിതാവ് പുത്രൻ എന്ന നിലയിൽ തീർന്ന ഒരു വർഗം അവരുടെ ഉള്ളിൽ തങ്ങൾ ചെയ്യുന്നത് തെറ്റായ ഒന്നാണെന്നും ഇത് താഴ്ന്ന തരം തൊഴിലാണെന്നും മറ്റ് ചിലർ ചെയ്യുന്നത് മേലെയാണെന്നും തോന്നിക്കഴിഞ്ഞാൽ മുകളിലേക്ക് കടക്കാനുള്ള പ്രവണത കൂടും അപ്പോൾ ഒരിക്കലും ശാന്തി കിട്ടാത്ത മറ്റ് തൊഴിലുകളിൽ ചെന്ന് ചേക്കേറുകയും അവിടെ നിന്നുകൊണ്ട് ആ തൊഴിലിൻ്റെ മഹത്വത്തെ നശിപ്പിക്കുകയും തങ്ങളുടേതായ തൊഴിൽ ചെയ്യാതിരിക്കുകയും ചെയ്യും ഇവിടെ സാമ്പത്തിക ശാസ്ത്രകാരന്മാരും മനുഷ്യസ്നേഹികളും ഉൽപ്രതിഷ്ണുക്കളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ചെയ്യേണ്ടത് കുലങ്ങളെ ഇല്ലാതാക്കുകയല്ല കുലധർമ്മത്തിൻ്റെ മഹത്വം അവർക്ക് ബോധ്യപ്പെടുത്തുകയും അന്യർക്കു കൂടി അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇവയില്ലാതെ ആരുടെയും നിലനിൽപ്പ് നടപ്പില്ല എന്ന് ബോധ്യമാവുകയും ഒന്നൊന്നിൽ നിന്ന് മീതയല്ല താഴെയുമല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അല്ലാതെ ജൈവ ജൈവവൈവിധ്യങ്ങളെയെല്ലാം നിലനിർത്താനാവില്ല കേരളത്തിൽ വളരെ വിശദമായൊരു ജൈവവൈവിധ്യ മേഖലയുണ്ടായിരുന്നു മലകൾ അതിൻ്റെ ചെരുവുകളിൽ മാത്രം വളരുന്ന ചില സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും അതുപോലെ തന്നെ ലോകത്തിലും മിക്കവാറും എല്ലാ ഭൂപ്രകൃതിയുടെയും അംശങ്ങൾ എത്തിച്ചേർന്ന ഒരു രാജ്യമായാണ് ഇന്ത്യ വികസിച്ചിരുന്നത് എന്തിനാണ് ഈ പഴുതടികളും പാഴ്മരങ്ങളും പറമ്പിൽ നിൽക്കുന്നത് എന്തിനാണ് വനം വിദ്യാഭ്യാസം വന്നപ്പോൾ ഇതെല്ലാം ധനമാക്കി മാറ്റിക്കൂടെ നമുക്ക് വെള്ളം തരേണ്ടുന്ന തലങ്ങളെ ജൈവവി വൈവിധ്യം നിറഞ്ഞ് സുഭിക്ഷമായി വെള്ളം നിറഞ്ഞ് കവിഞ്ഞിരുന്ന തലങ്ങളെ ഗാലൻ കണക്കിന് വെള്ളം വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങളെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു കൊമേഴ്ഷ്യൽ ക്രോപ്പുകളായ എല്ലാം കൊണ്ടുവന്നു ഗവൺമെൻറ് തന്നെ അതിനൊരു വകുപ്പുണ്ടാക്കുകയും അതിൻ്റെ കീഴിൽ ഗവേഷണങ്ങൾ നടത്തുകയും വൈദേശികമായ റബ്ബർ പോലുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് ആനുകൂല്യങ്ങൾ ഒട്ടുവളരെ നൽകുകയും അതിൻ്റെ വെളിച്ചത്തിൽ വളർത്തിയെടുക്കുകയും ചെയ്തപ്പോൾ റബ്ബർ ഉത്തമമാണെന്നുള്ള ധാരണ കേരളീയരുടെ മുഴുവൻ മനസ്സിൽ വരികയാണിത് കുറുന്തോട്ടിയും അതുപോലെ തന്നെ മാവും പ്ലാവും ആവിനിപ്പിലാവും ഒക്കെ മോശപ്പെട്ട വൃക്ഷങ്ങളാണെന്നും ചെടികളാണെന്നും അവയൊന്നുമില്ലാത്ത നമുക്ക് ധനം തരാൻ പര്യാപ്തമെന്ന് സബ്സിഡി എന്ന തലത്തിൽ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണത്തെ സബ്സിഡിയായി കുറേപ്പറ്റം കൃഷിക്കാർക്ക് മാത്രം കൊടുത്ത് വൈദേശികമായ ഒരു ഉൽപ്പന്നത്തെ വളർത്തിയെടുത്ത് ഒരു ജൈവ മേഖലയെ മുഴുവൻ തകർത്തപ്പോൾ അനേക കുലങ്ങളാണ് നഷ്ടപ്പെട്ടത് ഇതുപോലെ മനുഷ്യ കുലങ്ങളുണ്ട് അവയിൽ ഓരോന്നിൻ്റെയും പാര പ്രാധാന്യവും പാരസ്പര്യവും അവ ചേർത്ത് വെച്ചുള്ള വികാസവും തൻ്റെ ഈ കർമ്മം മഹാഭാരത യുദ്ധക്കളത്തിൽ താൻ ഉപയോഗിക്കാൻ പോകുന്ന ആഗ്നേയാദി അസ്ത്രങ്ങൾ പഠിച്ച ഈ വിദ്യകളെല്ലാം ഉപയോഗിക്കാൻ ഒരു അവസരം വന്നിരിക്കുകയാണ് പാശുവതവും ആഗ്നേയവും മഹാഭാരത യുദ്ധമായിട്ട് കൂടി പാശുവദം ഉപയോഗിച്ചില്ലെന്നാണ് തോന്നുന്നത് അതെടുക്കുന്നതിന് മുമ്പൊക്കെ തന്നെ പണിയേതണ്ടായി ജൃംഭകവും ആഗ്നേയവും ഒക്കെ അടങ്ങുന്ന അസ്ത്രശസ്ത്രങ്ങളുടെ ഒരു മേഖല തന്നെയുണ്ട് ഒരു രാജ്യാധികാരത്തിൻ്റെ തലത്തിൽ ദുര്യോധനൻ്റെയും യുധിഷ്ഠിരൻ്റെയും അധികാരസ്ഥാനമുറപ്പിക്കുന്നതിന് ധർമ്മമെന്നും അധർമ്മമെന്നും പേരിട്ട് പതിനൊന്നും ഏഴും ആയി പതിനെട്ട് ഒരു യുദ്ധക്കളത്തിൽ നിരന്ന് അവിടെ ഏറ്റുമുട്ടുമ്പോൾ കുറേ മനുഷ്യർ ചത്തു വീഴുന്നു കുറേ ആനകൾ ചത്തു വീഴുന്നു കുറെ കുതിരകൾ ചത്തു വീഴുന്നു അവ ചീഞ്ഞു നാറുന്നു കുറെ കഴുകുകൾ വരുന്നു എന്ന് മാത്രമല്ല വായു മലിനപ്പെടുന്നു പ്രാണവായു അത് മലിനപ്പെടുമ്പോൾ ഒട്ടേറെ പുതിയതരം അണുക്രിമികൾ ആ ആവാസവ്യവസ്ഥയിലുണ്ടാകുന്നു ഒട്ടു ഒട്ടുവളരെ സംരക്ഷകരെന്ന് പറയാവുന്ന അണുകൃമികൾ തിരോധാനം ചെയ്യുന്നു അവയുടെ കുലങ്ങൾ മുടിയുന്നു പുതിയ കുലങ്ങൾ ആവിർഭവിക്കുന്നു ചിലത് പരിണമിക്കുന്നു അവയുടെയെല്ലാം അമിനോ അമ്പലങ്ങൾ പരിണാമവിധേയമാകുന്നു ജലം ദൂഷിക്കുന്നു ജലത്തിൽ അധിവസിക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെ പരിണാമം വരുന്നു പ്രാണനും ജലവും ഭൂമിയും ദുഷിക്കുമ്പോൾ അതിലെ ആവാസവ്യവസ്ഥയ്ക്ക് മാറ്റം വരുന്നു ജൈവവൈവിധ്യമേഖലയാകെ താറുമാറാകുന്നു ഒരു യുദ്ധത്തോടെ ജിംബകാസ്ത്രവും ആഗ്നേയാസ്ത്രവുമൊക്കെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുമ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന സൂക്ഷ്മ കിരണങ്ങൾ ഇതെല്ലാം ചേർത്ത് ഭാവന ചെയ്തുകൊണ്ടായിരിക്കില്ലേ ഇത്രയേറെ അസ്ത്രശസ്ത്രങ്ങളുടെ പ്രാമുഖ്യവും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ വികാസ പരിണാമങ്ങളും അവയുപയോഗിച്ചുള്ള വിപുലമായൊരു യുദ്ധവും ചൂണ്ടിക്കാണിക്കുന്ന തലത്തിൽ അർജുനൻ കുലക്ഷയമെന്ന പദത്തെ പ്രയോഗിച്ചിട്ടുണ്ടാവും അതല്ല തൻ്റെ ഗോത്രത്തിൻ്റെ മാത്രം കാര്യമാണെന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റുമോ മാത്രവുമല്ല പിന്നീടുണ്ടായിട്ടുള്ള ഗതീയതയിൽ മഹായുദ്ധങ്ങളുടെ രംഗവേദിയിലാണ് നിൽക്കുന്നത് ഭഗവത്ഗീതയും കയ്യിലെടുത്ത് പഠിപ്പിക്കാൻ പോകുന്ന ഒരാചാര്യൻ യുദ്ധക്കളത്തിലേക്ക് ചെന്നാൽ ദാ ധീരനായാണ് അർജുനൻ നടമാടിയത് നിങ്ങൾ ധീരന്മാരായി പോരാടൂ എന്ന് ഓരോ ആചാര്യനും താന്താങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യത്തിൻ്റെ യോദ്ധാക്കളോട് താന്താങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ യോദ്ധാക്കളോട് കൊടുക്കുകയും മറ്റൊരു മഹായുദ്ധത്തിന് വഴിമരുന്നിടുകയും ചെയ്യുകയാണെങ്കിൽ വരാനിരിക്കുന്ന തലമുറകളുടെ ദുരന്തം എന്തായിരിക്കും ഒരുപക്ഷെ മഹാഭാരത യുദ്ധം എന്ന മഹായുദ്ധം നടന്നിരുന്നില്ല എങ്കിൽ കൂടി വ്യാസൻ മൂന്ന് കാലങ്ങളെയും ഭാവന ചെയ്യുവാൻ കഴിവുള്ളവനാകൊണ്ട് ത്രികാലജ്ഞാനിയായതുകൊണ്ട് വരാനിരിക്കുന്ന മഹായുദ്ധങ്ങളുടെ രംഗവേദിയെ മുന്നിൽ കണ്ട് ആ സങ്കല്പങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് ജൃംഭകാസ്ത്രവും ആഗ്നേയാസ്ത്രവും പാശുപഥാസ്ത്രവും ഒക്കെ അടങ്ങുന്ന അത്യന്തം അപകടകരങ്ങളായ അണുവികരണങ്ങളോടുകൂടിയ ഒരു മഹായുദ്ധത്തിൻ്റെ രംഗവേദിയെ മനസ്സിലാക്കി അവ ഈ പ്രപഞ്ചത്തിലെ ജൈവ ജൈവവൈവിധ്യ മേഖലയെ മുഴുവൻ താറുമാറാക്കുകയും സകല കുലങ്ങളെയും ക്ഷയിപ്പിക്കുകയും വർണ്ണസങ്കരത്തിന് കാരണമായി തീരുകയും ചെയ്യുമെന്നുള്ള ഒരു സജ്ഞയെ വെച്ചുകൊണ്ട് മാനവൻ അവൻ്റെ കുടുംബത്തിൻ്റെ അവൻ്റെ ദേശത്തിൻ്റെ പരിമിതങ്ങളായ നിയമങ്ങളെയെല്ലാം അവൻ്റെ അച്ഛനമ്മമാർ നിർദ്ദേശിച്ചിരിക്കുന്ന പാരമ്പര്യ നിയമങ്ങളെ മുഴുവൻ അവൻ്റെ രാഷ്ട്രം നിഷ്കർഷിക്കുന്ന രാഷ്ട്രനിയമങ്ങളെ സ്മൃതിയെ ഓരോ കാലത്ത് ഓരോ രാജാക്കന്മാരാൽ അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന പൗരമുഖ്യന്മാരാൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലാസ്യവിലാസങ്ങൾക്കനുസരിച്ച് അപ്പോഴപ്പോൾ ക്ഷുദ്രങ്ങളായ ചില ലാഭങ്ങളെ ലാഭങ്ങളെക്കൂടി മറച്ചുവെച്ചുകൊണ്ട് എന്നാൽ സാർവലൗകികമാണെന്ന് തോന്നുമാറുള്ളതായ നിയമങ്ങൾ പടച്ചുവിടുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒട്ടേറെ ആനുകൂല്യങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നേടിയെടുക്കുമ്പോൾ ഇന്ത്യൻ സമുദായങ്ങൾ വൈദേശികങ്ങളായി ഇന്ത്യയിലെത്തിയിട്ടുള്ള സമുദായങ്ങൾ വിദേശത്ത് പണിയെടുക്കുന്ന ഇന്ത്യക്കാർ ഇന്ത്യയിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാർ എന്നെല്ലാം വേർതിരിവുകളിലേക്ക് മാനവനെ വേർതിരിച്ചുകൊണ്ട് അവയിൽ ഓരോന്നിനും ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെ മുഴുവൻ നൽകിക്കൊണ്ട് മാനവനെയെല്ലാം ഒന്നായി കാണുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിലാണ് ഞങ്ങളെല്ലാം ജീവിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരായിരം നിയമങ്ങൾ ഇന്നുമുണ്ടെന്ന് നമുക്കറിയാം ഈ നിയമങ്ങളെല്ലാം ഏകദേശാർത്ഥത്തിലെങ്കിലും സർവമാനവ ലക്ഷ്യത്തിലക്കിയുള്ള സർവാതിരിക്കൃതവും സർവകലാധിപർത്തിയും സർവദേശാധിപർത്തിയും ആയിത്തീർന്നിട്ട് മാനവനെ മാത്രമല്ല മാനവനെപ്പോലെ തന്നെ ജീവിക്കുവാനവകാശം ലഭിച്ചിട്ടുള്ള ഇതര ജീവജാലങ്ങളെയും അവയുടെ സമുദായങ്ങളെയും അവയുടെ കുലങ്ങളെയും എല്ലാം നിലനിർത്തുന്ന വിധത്തിൽ സമഗ്രമായ തലത്തിൽ ചിന്തിച്ച് അതിന് കീഴിൽ നിൽക്കാൻ പാകമാകുമ്പോൾ മാത്രമാണ് സ്വസ്ഥതയും ശാന്തിയും ലഭിക്കുക എന്നുള്ളത് ഒരു കുലത്തിനും ക്ഷയം വരാതെ ഒന്നിനെയും നശിപ്പിക്കാതെ ഒന്ന് മറ്റൊന്നിനോട് പൂരകമായി തീരുമാർ പരസ്പര പൂരകമാക്കി ചെയ്ത് അവയെല്ലാം വെച്ചുള്ള സമഞ്ജസമായ ഒരു വിശ്വരചന അതാണല്ലോ കർത്തും അകർത്തും അന്യതാകർത്തും സമർത്ഥനായ ഈശ്വരൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിൽമേൽ മാനവൻ്റെ ദുരയും ദുഷ്ടതയും കടന്നു ചെന്നിട്ട് ഞാനെന്നും എൻ്റേതെന്നും എൻ്റെ ആൾക്കാരെന്നും എൻ്റെ സമുദായമെന്നും എൻ്റെ ജാതിയെന്നും എൻ്റെ വർണ്ണമെന്നും എൻ്റെ വർണ്ണമെന്നും ഉള്ള വിവിധങ്ങളായ അഭിപ്രായങ്ങളോടും വിവിധങ്ങളായ ചിന്തകളോടും കൂടി സർവായുധങ്ങളും സമുജ്വലമായി സജ്ജീകരിച്ച് ഒരു മഹായുദ്ധത്തിൻ്റെ രംഗവേദിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ രംഗത്തു നിന്നുകൊണ്ട് പരിതപിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ഹൃദന്തത്തിനകത്ത് വ്യാസബുദ്ധിയുടെ അത്യന്ത നിസ്തുലങ്ങളായ ഭാവതലങ്ങൾ കടത്തിവെച്ച് ചിന്തിക്കുമ്പോഴാണ് അർജുനൻ ഏവംവിധമായ ജൈവ വൈവിധ്യത്തിൻ്റെ മുഴുവൻ മേഖലകളെയും കാർന്നുതിന്നുകയും തകർക്കുകയും അതിനെ മുഴുവൻ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്യുന്ന മാനവ കാമനയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് അല്ലാതെ അർജുനൻ കുലക്ഷയത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അർജുനൻ്റെ ഒരു ഗോത്ര സംസ്കൃതിയുടെ പരിമിതമായ ഭൂവിലാണ് അർജുനൻ സംസാരിക്കുന്നതെന്നും അർജുനൻ ചിന്തിക്കുന്നതെന്നും അതിൻ്റെ ഫലമായി വരുന്ന ദോഷങ്ങളെ കണ്ടുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുന ഉപദേശം കൊടുക്കുന്നതെന്നും ഒക്കെ പരിമിത പ്രമാണത്തിൽ കാണുന്നത് വിശ്വം വികസിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ശരിയാണെന്ന് തോന്നുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വ്യാസന് കഴിവുണ്ടാവില്ല എന്ന ഒരു നിശ്ചിതമായ ബുദ്ധി ആദ്യം വെച്ചുകൊണ്ട് പൂർവികന്മാർ നമ്മളേക്കാൾ ബോധം കുറഞ്ഞവരും അറിവില്ലാത്തവരും അജ്ഞാനികളുമാണെന്നും നമുക്കാണ് ജ്ഞാനമുണ്ടായിരിക്കുന്നതെന്നും നാം ജ്ഞാനത്തിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇനി ഒരിക്കലും ബോധം മനുഷ്യന് കുറഞ്ഞു പോവില്ലെന്നും ധരിക്കുന്നവർ വ്യാസനയും മറ്റും കാടത്തത്തിൻ്റെ പര്യായ ഭേദങ്ങളിൽ കെട്ടി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നു എങ്കിൽ ആ അന്വേഷണം അപഹാസ്യമാണ് മറിച്ച് ദീർഘദൃഷ്ടിയോടുകൂടി മാനവജീവിതത്തിൻ്റെ ഊടും പാവും അഴിച്ച് അഴിച്ചപഗ്രഹിക്കുവാൻ കഴിയുന്ന മാനവചേതനയെ കണ്ടുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ മനുഷ്യ കാമനയിൽ അവർ ഈ മഹായുദ്ധം നീ ചെയ്യുന്നുവെങ്കിൽ മഹാരഥന്മാർ നിന്നെ ഫത്സിക്കുവാനിടയാകുമെന്ന പദമെടുക്കുന്നത് തന്നെയാണ് ഉചിതം ഈയൊരു ദിശയിൽ നിന്നുകൊണ്ട് ഭഗവത്ഗീതയെ നോക്കിക്കണ്ടാൽ ഉത്തമന്മാരായ പൂർവസൂരികൾ ലോകനന്മയിലാക്കി ജീവിച്ച പൂർവസൂരികൾ തങ്ങളുടെ ത്യാഗവും അഹിംസയും സത്യവും അസ്ഥേയവും ലോക നന്മയ്ക്കുതകണമെന്ന് ആഗ്രഹിച്ച ചേതനയോടുകൂടിയ ഉത്തമോത്തമന്മാർ അവരുടെ മാർഗരേഖയെ ആ പാരമ്പര്യത്തെ ഇന്ന് ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരും കടന്നുവന്ന് കാലം കൊണ്ട് നശിക്കുന്ന അർത്ഥത്തിലെത്തിയിരിക്കുന്നു സനാതനമായ സത്യത്തെ ദുർബലന്മാരുടെയും അജിനേന്ദ്രിയന്മാരുടെയും കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നത് അറിവൊന്നുകൊണ്ട് മാത്രമാണ് ഈ അർത്ഥത്തിലായിരിക്കണ്ടേ ഭഗവത് വചനങ്ങളെ കാണേണ്ടത് ഇതുതന്നെ തന്നെ ആയിരിക്കണ്ടേ അർജുന ചിന്തയുടെയും ശ്രീകൃഷ്ണ ചിന്തയുടെയും സമുജ്വലമായ സംയുക്ത ഭൂമി ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് അർജുനൻ ചോദിച്ച കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന പാപവും ദോഷവും ദുര്യോധനാദികൾ കാണുന്നില്ല ഞാനത് കാണുന്നു ജൈവ ജൈവവൈവിധ്യമാകെ തകർന്ന് ജീവിതം ദുസ്സഹമായി തീരുന്ന ഒരു ഭാവിയെ കാണുന്ന ഞാൻ ഈ യുദ്ധം ചെയ്യാൻ യോഗ്യനാണോ ഭഗവാനെ ഇത്രയും ഉദാത്തമായൊരു ചിന്തയെ മാനവചേതനയോട് ചേർത്തുവെച്ച് നമുക്ക് പറഞ്ഞു തന്ന അഹേതുക കൃപാമൂർത്തിയായ ഭഗവാൻ്റെ ശ്രീകൃഷ്ണ ചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണവിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം